മരണാനന്തര ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട്. ഇല്ല എന്ന് വിശ്വസിക്കുവാനും ഉണ്ടെന്ന് വിശ്വസിക്കുവാനും എല്ലാവർക്കും തങ്ങളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ലഭിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യർ ആരും തന്നെ ഉണ്ടാകില്ല. മനുഷ്യർക്ക് മരിക്കുവാൻ ഭയമാണ്. മരണശേഷം ഒരു ജീവിതം എല്ലാ മനുഷ്യരും സ്വപ്നം കാണുന്നു. ചിലർ നരകത്തിന്റെ പേരിലും സ്വർഗത്തിന്റെ പേരിലുമാണ് മരണശേഷത്തെയുള്ള ജീവിതത്തെ വിലയിരുത്തുന്നത്. മറ്റു ചിലർ മരണശേഷം മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മരണാനന്തര ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത 2016 തന്നെ പുറത്തു വന്നിരുന്നു. നമ്മൾ ഓരോരുത്തരെയും പോലെ തന്നെ ശാസ്ത്രജ്ഞരും ഇത്തരം വിഷയങ്ങളിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തുന്നവരാണ്. ഏതൊരു വ്യക്തിയുടെയും മരണം ഉറപ്പിക്കുവാൻ ഡോക്ടർമാരും അല്ലാത്തവരും ആദ്യം ചെയ്യുക ഹൃദയമിടിപ്പ് പരിശോധിക്കലാണ്. ഹൃദയം നിലച്ചാൽ മനുഷ്യൻ മരിച്ചെന്ന ധാരണ തെറ്റാണെന്നും ആ മരണത്തിന് ശേഷവും ജീവിതമുണ്ടെന്നുമാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണാനന്തര ജീവിതം സത്യമാണെന്നിവർ വിളിച്ചു പറയുന്നു. നേരത്തെയും ഇത്തരം ശാസ്ത്ര പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2016 ശേഷം 2017, 2018 തന്നെ ഇത്തരം നിരവധി പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഹൃദയം പ്രവർത്തനം നിലച്ച ശേഷവും മനുഷ്യന്റെ ബോധം മറയുന്നില്ല എന്ന കണ്ടെത്തലാണ് പുതിയ വാദങ്ങൾക്ക് പിന്നിൽ. ഹൃദയം നിലച്ച് 30 സെക്കൻഡിനുള്ളിൽ മസ്തിഷ്കം പ്രവർത്തനം നിർത്തുമെന്നും പിന്നീട് തിരിച്ചു വരില്ലെന്നുമാണ് നമ്മുടെ ഇതുവരെയുള്ള ധാരണ. മസ്തിഷ്കം പ്രവർത്തനം നിർത്തിയാൽ ബോധം മറയുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇത് പൂർണമായും ശരിയല്ല എന്നതാണ് പുതിയ കണ്ടെത്തൽ. സൗത്ത് ആംപ്ടൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനമാണ് മരണാനന്തര ജീവിതത്തിന് തെളിവുകൾ നിരത്തുന്നത്. ഹൃദയം നിലച്ച ശേഷം 3 മിനിറ്റ് വരെ മനുഷ്യന്റെ ബോധം മറയുന്നില്ലെന്നതാണ് ഇവരുടെ കണ്ടെത്തൽ. 1 നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല മരണം എന്നതാണ് ഈ ഗവേഷകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. മരണം എന്നത് ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തനം നിർത്തിയാലും സാവധാനത്തിൽ സംഭവിക്കുന്ന ഒന്നാണെന്ന് ഇവർ പറയുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മരണം മുന്നിൽ കണ്ട 2060 മനുഷ്യർക്കിടയിലാണ് പഠനം നടത്തിയത്. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു പഠന വിധേയമായത്. വൈദ്യശാസ്ത്രം മരിച്ചെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള ബോധം ഇവരിൽ 40% ഉണ്ടായിരുന്നു. ഹൃദയം നിലച്ച ശേഷവും എല്ലാവരിലും ബോധം ഉണ്ടായിരുന്നിരിക്കണമെന്നും പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം പലരും ഈ സമയത്തെ സംഭവങ്ങൾ മറന്നതാകാമെന്നും ഗവേഷക സംഘത്തിലെ ഡോക്ടർ പാർണിയ പറയുന്നു. മാത്രമല്ല ചികിത്സക്കിടയിൽ കഴിക്കുന്ന ശക്തിയേറിയ മരുന്നുകളും ഈ ഒരു മറവിക്ക് കാരണമായേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ പരീക്ഷണത്തിൽ ഏർപ്പെട്ടതിൽ 2% പേർ മാത്രമാണ് ശരീരം വിട്ടുപോകുന്നത് പോലെയുള്ള അനുഭവം തങ്ങൾക്കുണ്ടായതായി പറയുന്നത്. അതേസമയം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ഇവർക്കും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പഠനത്തിൽ പങ്കെടുത്ത പകുതിയോളം പേരും ആ സമയത്തെ പേടിയോടെയാണ് ഓർക്കുന്നത് തന്നെ. ഇതിൽ 57-കാരനായ ഒരാൾ മാത്രമാണ് തനിക്ക് ശരീരം വിട്ടുപോയതുപോലെയുള്ള അനുഭവമുണ്ടായെന്ന് വ്യക്തമാക്കുന്നത്. 3 മിനിറ്റോളം നിലച്ച ശേഷമാണ് ഇയാളുടെ ഹൃദയം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത്. ഹൃദയം പ്രവർത്തനം നിലച്ച ശേഷം 20 മുതൽ 30 നിമിഷങ്ങൾക്കുള്ളിൽ മസ്തിഷ്കം പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഒരിക്കൽ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ മസ്തിഷ്കം തിരിച്ചു വരില്ലെന്നും കരുതിയിരുന്നു. അങ്ങനെയെങ്കിൽ 3 മിനിറ്റോളം ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും പിന്നീട് ഹൃദയം ഇടിച്ചു തുടങ്ങുകയും ചെയ്തയാൾക്ക് എങ്ങനെ ബോധം നിലനിന്നു എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം. മരണത്തെക്കുറിച്ച് നമുക്കുള്ള ധാരണകൾ പലതിനും തിരുത്തലുകൾ ആവശ്യമാണെന്നാണ് ഈ പഠനം നൽകുന്ന സൂചന. മരണത്തെ ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്നവർക്ക് ചെറിയൊരു ആശ്വാസമാണ് ഈ വാർത്തകൾ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക് തൽക്കാലം അത് തുടർന്നും അങ്ങനെ തന്നെ വിശ്വസിക്കാമെന്ന് സാരം. നിങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? മരണശേഷം ഇതിനേക്കാൾ മഹത്തായിട്ടുള്ള സ്വർഗീയ തുല്യമായ ഒരു ജീവിതം നമ്മൾ മനുഷ്യരെ കാത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായവും വിലപ്പെട്ടതാണ്. മറക്കാതെ അത് കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.